ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം വിവിധ എസി നോൺ എസി പാക്കേജുകൾ. ഫോർ ബുക്കിംഗ് കോൺടാക്ട് 8943558000. രാജപ്രസ്ഥം കൺവെൻഷൻ സെന്റർ, ചാത്തന്നൂർ, കറുകപ്പുത്തൂർ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിലാണ് എൽ.ഡി.എഫ് സർക്കാരിന്റെ ശ്രദ്ധയെന്ന് മന്ത്രി എം.പി. രാജേഷ്. സർക്കാരിനെതിരെ ചിലർ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കല്ല പ്രാധാന്യമെന്നും മന്ത്രി സൂചിപ്പിച്ചു. കൂറ്റനാട് തൃത്താല മണ്ഡലം തല എൽ.ഡി.എഫ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം.പി. രാജേഷ്. ഒന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന നേട്ടങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷ ബദൽ. വികസിത രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ വികസന നേട്ടങ്ങൾ. ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതോടൊപ്പം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ സാധിച്ചുവെന്നും മന്ത്രി സൂചിപ്പിച്ചു. ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്നറിയോ? തൊഴിലുറപ്പ് പേർക്ക്, ക്ഷേമനിധിയിൽ അംഗങ്ങളായ എല്ലാവർക്കും 5 കൊല്ലം അംശദായം അടച്ചാൽ 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ, 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ക്ഷേമനിധി അംഗങ്ങൾക്കും പെൻഷൻ, അവർക്കെന്തെങ്കിലും അപകടത്തിൽ പരിക്ക് പറ്റിയാൽ ധനസഹായം, അംഗവൈകല്യം വന്നാൽ ധനസഹായം, ക്ഷേമനിധി അംഗം മരിച്ചാൽ കുടുംബ പെൻഷൻ, വിവാഹ ധനസഹായം. ഈ തൊഴിലുറപ്പിൽ 90% സ്ത്രീകളാണ്. വിവാഹ ധനസഹായം, വിവാഹം കഴിഞ്ഞവർക്കില്ല, ഇനി കഴിക്കാൻ പോകുന്നവർക്ക് വിവാഹ ധനസഹായം, പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം, പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം, മക്കളുടെ ഉപരി വിദ്യാഭ്യാസത്തിന് ധനസഹായം. ഏത് സമയത്താണ് ചെയ്യുന്നതെന്ന് ഓർക്കണം. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പിനുള്ള വിഹിതം 112,000 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് കണ്ണിൽ ചോരയില്ലാതെ വെറും 60,000 കോടി രൂപയായി ഏതാണ്ട് പകുതിയായി വെട്ടിക്കുറച്ചപ്പോൾ കേരളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ നൽകി അവരെ കൈകൾ കോർത്ത് അവരെ സംരക്ഷിക്കുകയാണ്. എൽ.ഡി.എഫ് സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് കൂറ്റനാട് വെച്ചാണ് തൃത്താല മണ്ഡലം എൽ.ഡി.എഫ് റാലി സംഘടിപ്പിച്ചത്. സി.പി.ഐ മണ്ഡലം സെക്രട്ടറി എം. ഹംസ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ കെ. സൈതലവി, കെ. ആർ. ഗോപിനാഥ്, കെ. കുശലകുമാർ, വി. കെ. ചന്ദ്രൻ, കാപ്പിൽ സൈതലവി, ടി. പി. മുഹമ്മദ്, പി. എൻ. മോഹനൻ, ശ്രീജി കടവത്ത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.